നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് മതിയായ വോട്ട് ഷെയർ ഇല്ല. പല പ്രാദേശിക പാർട്ടികളാണ് അവിടെയൊക്കെ അധികാരത്തിൽ കൈയാളുന്നത്, അല്ലെങ്കിൽ അവരൊക്കെയാണ് അധികാരം പങ്കിടുന്നത്. അവിടെ ബി ജെ പി ഒരു വലിയ ശക്തിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനെ മെല്ലെ തട്ടി നീക്കി ആ സ്ഥലങ്ങളെല്ലാം ബി ജെ പി ഒക്കുപൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അസാമിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അരുണാചൽ പ്രദേശിലെ മണ്ഡലങ്ങളിലും ബി ജെ പി പിടിമുറുക്കിയത് അങ്ങനെയൊക്കെ ആയിരുന്നു. അവരുടെ രാഷ്ട്രീയ സ്വാധീനവും പണാധികാരവും ഉപയോഗിച്ച് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പുകളെ, ജനവിധിയെ വല്ലാതെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അസാമിൽ തുടർച്ചയായി പരാജയം രുചിക്കേണ്ടി വന്ന കോൺഗ്രസിൻ്റെ ദയനീയ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. തരുൺ ഗൊഗോയ് മുഖ്യമന്ത്രിയായി അസാമിനെ 3 വട്ടം നയിച്ച ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകന് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതും സത്യമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ കേവലം ലോക്സഭാ എം പി മാത്രമായിരിക്കെ അദ്ദേഹം ഇനി അസാമിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ പരമാവധി ശ്രമിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. അസാമിലെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ബി ജെ പിക്കുള്ളത് ട്രബിൾ ഷൂട്ടറായ ഹിമന്ത് ബിശ്വാസ് ശർമ്മ എന്ന നേതാവാണ്. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ വന്ന സമയം മുതൽ പലപ്പോഴും പല തവണകളിലായി പല പാർട്ടികളിൽ നിന്നും ആളുകളെ ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പരമാവധി കളികൾ കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ എല്ലാവരും വല്ലാതെ ഭയത്തോടെ തന്നെയാണ് കാണുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഹിമന്ത് ബിശ്വാസ് ശർമ്മയെപ്പോലുള്ള നിരവധി ആളുകൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി ഉണ്ടാക്കിയ ഓളം പോലെയൊരും ഓളം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അവർ ഏറെക്കുറെ അതിൽ വിജയിക്കുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ പോലും അവർ അധികാരം പിടിച്ചെടുത്തു. മണിപ്പൂരിൽ എങ്ങനെയാണ് ബീരൻ സിംഗ് വീണ്ടും മുഖ്യമന്ത്രിയായത് എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. മണിപ്പൂർ പോലുള്ള ഒരു പ്രദേശത്ത് ബി ജെ പി അധികാരത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായും അതിൽ സ്വാധീനം വലിയ രീതിയിൽ ശക്തമായി തന്നെ സംഭവിക്കുന്നുണ്ട്. മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പിയുടെ കൈവശം വരുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് വലിയ തോതിൽ അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. അങ്ങനെ വർദ്ധിക്കുമ്പോൾ ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ പാർട്ടി മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ്സിന് അത് സംഭവിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ത്രിപുരയിൽ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ് സി പി എമ്മിന് ബദലായി അല്ല മത്സരിക്കുന്നത്, പകരം കൂട്ടായിയാണ്. എന്തായിരിക്കും തെരഞ്ഞെടുപ്പിലെ അവസാനത്തെ റിസൾട്ട് എന്നുള്ളത് അറിയാൻ ആകാംക്ഷഭരിതരായി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസിനെ ഒരിക്കലും അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് സി പി എം നെഞ്ചിൽ തൊട്ട് പറയുന്ന സത്യമാണ്. കാരണം കോൺഗ്രസ് പിടിമുറുക്കാൻ ശ്രമിക്കുകയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയിരുന്നിട്ട് കാര്യമില്ല, തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് നയിക്കുന്നത്. ബംഗാളിലും ബീഹാറിലുമൊക്കെ തിരിച്ചു വരാൻ, സഖ്യം ചേരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തവേ ഇവിടെയും തിരിച്ചു വരാൻ കഴിയും എന്ന പ്രതീക്ഷ കോൺഗ്രസ് അണികളിലേക്ക് പടർത്തിയിരിക്കുകയാണ്.